ദിവസം രാത്രി കൊല്ലം ചെമ്മാട്ടുമുക്കിലെ ആളൊഴിഞ്ഞ റെയിൽവേ കെട്ടിടത്തിൽ നിന്ന് ഒരു യുവതിയുടെ മൃതദേഹം പോലീസ് കണ്ടെടുത്തിരുന്നു. 32 വയസ്സുള്ള ഒരു യുവതിയുടെ മൃതദേഹമാണ് പോലീസ് കണ്ടെടുത്തത്. ഈ മൃതദേഹം കണ്ടെടുക്കുന്ന ആദ്യഘട്ടത്തിൽ ഈ യുവതിയുടെ പേരും മറ്റു വിവരങ്ങളും ഒക്കെ പോലീസ് പുറത്തുവിട്ടിരുന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇന്ന് ഈ യുവതിയുടെ പേരും മറ്റു കാര്യങ്ങളും പുറത്തുവിടുന്നതിൽ ചില പരിമിതികളുണ്ട്. കാരണം ഈ കേസ് മറ്റൊരു തരത്തിലേക്ക് പോകുന്നു എന്നുള്ളതിനാൽ തന്നെയാണ് ഈ യുവതിയുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും വെളിപ്പെടുത്താത്തത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ കൊല്ലം ചെമ്മാട്ടുമുക്കിലെ ആളൊഴിഞ്ഞ റെയിൽവേ കെട്ടിടത്തിന് സമീപത്തോടുകൂടി രണ്ട് യുവാക്കൾ നടന്നു പോകവേ ഈ കെട്ടിടത്തിൽ നിന്ന് ഇവർക്ക് ദുർഗന്ധം വമിക്കുന്നതും തുടർന്ന് ഈ കെട്ടിടത്തിനുള്ളിലേക്ക് ഇവർ കയറി അന്വേഷിച്ചപ്പോൾ ഒരു യുവതിയുടെ മൃതദേഹം കാണുന്നു. ഉടൻ തന്നെ ഈ രണ്ട് യുവാക്കൾ പോലീസിന് വിവരം അറിയിക്കുകയും സംഭവ സ്ഥലത്തേക്ക് പോലീസ് എത്തുകയും മൃതദേഹത്തിന് 6 ദിവസത്തെ പഴക്കമുണ്ട് എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലെത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ യുവതിയുടെ മൃതദേഹം ലഭിക്കുന്ന സമയത്ത് പൂർണ്ണ നഗ്നയായിട്ടായിരുന്നു ഈ മൃതദേഹം ഉണ്ടായിരുന്നത്. കൂടാതെ ഈ യുവതിയുടെ മൃതദേഹത്തിന്റെ കഴുത്തിലും ചെവിയിലുമൊക്കെ മുറിവുകളും ഉണ്ടായിരുന്നു. ഈ മൃതദേഹം കൊല്ലത്ത് നിന്നുള്ള തന്നെ ഒരു യുവതിയുടേതാണ് എന്ന് പോലീസ് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. കാരണം 29 ഡിസംബർ കുണ്ട്ര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു യുവതിയുടെ മിസ്സിംഗ് കേസ് ഉണ്ടായിരുന്നു. അതായത് കുണ്ട്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഈ സൗന്ദര്യ വസ്തുക്കളും അതേപോലെ തന്നെ ലോട്ടറികളും ഒക്കെ വിൽക്കുന്ന ഒരു യുവതിയെ 29 ഡിസംബർ രാത്രി മുതൽ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ യുവതിയുടെ മാതാപിതാക്കൾ പോലീസിന് പരാതി നൽകിയിരുന്നു. 31 ഡിസംബർ ചെമ്മാട്ടുമുക്ക് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഈ 31 ഈ ന്യൂഇയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നടത്തിയ പെട്രോളിങ്ങിനിടെ അഞ്ചൽ സ്വദേശിയായ ഒരു 24-കാരനായ നാസു എന്നുള്ള ഒരു യുവാവിനെ പോലീസ് ആദ്യഘട്ടത്തിൽ പിടിച്ചിരുന്നു. ഈ യുവാവിന്റെ കയ്യിൽ നിന്ന് ഈ മരണപ്പെട്ട അല്ലെങ്കിൽ ഈ മൃതദേഹം ലഭിച്ച യുവതിയുടെ ഫോൺ പോലീസിന് ലഭിച്ചിരുന്നു. ഈ ഫോൺ എവിടെ നിന്ന് കിട്ടിയതാണ് എന്ന് ചോദിച്ചപ്പോൾ ഈ നാസു എന്ന് പറയുന്ന 24-കാരൻ പറഞ്ഞത് തനിക്ക് കളഞ്ഞു കിട്ടിയ ഫോണാണ് എന്നാണ്. ഉടനെ തന്നെ പോലീസ് ഈ ഫോൺ വാങ്ങിക്കുകയും പോലീസ് ഈ ഫോണിൽ വിളിക്കുകയും ഇന്ന രീതിയിൽ ഫോൺ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഈ യുവതിയുടെ പെൺകുട്ടികൾ പറഞ്ഞത് December 29 ഈ പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ളതാണ്. അന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നത് അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ പിടികൂടിയിരുന്ന നാസു എന്നുള്ള യുവാവിനെ പിന്നീട് വിട്ടയക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ യുവതിക്ക് വേണ്ടിയുള്ള പരിശോധന അല്ലെങ്കിൽ അന്വേഷണവും പോലീസ് നടത്തിയിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കൊല്ലത്തെ ചെമ്മാട്ടുമുക്കിലെ ആളൊഴിഞ്ഞ റെയിൽവേ കെട്ടിടത്തിൽ നിന്ന് 6 ദിവസം പഴക്കമുള്ള ഈ യുവതിയുടെ മൃതദേഹം പോലീസിന് ലഭിക്കുന്നത്. ഉടനെ തന്നെ പോലീസ് December 31 ആദ്യഘട്ടത്തിൽ പിടികൂടിയ നാസു എന്ന യുവാവിനെ വീണ്ടും കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീട് ഈ നാസു എന്ന യുവാവിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അറിയുന്നത്. December 29 ഈ പെൺകുട്ടി, അതായത് ഈ യുവതി, കൊല്ലം ബീച്ചിലെത്തിയെന്നും അവിടെ നിന്ന് തങ്ങൾ പരിചയപ്പെട്ടു എന്നും പിന്നീട് ചെമ്മാട്ടുമുക്കിലെ ആളൊഴിഞ്ഞ റെയിൽവേ കെട്ടിടത്തിന് സമീപത്ത് പോയി ഞങ്ങൾ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നും ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ യുവതിക്ക് അപസ്മാരം ഉണ്ടാകുകയും ആ അപസ്മാരം ഉണ്ടായ സമയത്ത് ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് പിടികൂടിയ നാസു എന്ന് പറയുന്ന അഞ്ചൽ സ്വദേശിയായ ഈ 24-കാരൻ പോലീസിനോട് പറഞ്ഞത്. ഇന്ന് നാസുവിനെ പോലീസ് തെളിവെടുപ്പിന് ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഈ സംഭവത്തിൽ നാസു പറഞ്ഞത് മാത്രമല്ല, അതിനപ്പുറത്തേക്കും ഈ യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ദുരൂഹതകൾ ഉണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഈ യുവതിയുടെ മൃതദേഹത്തിന്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ കഴുത്തിലും ചെവിക്കും പിന്നിൽ ബ്ലേഡ് കൊണ്ട് മുറിവേൽപ്പിച്ച രീതിയിൽ ചില അടയാളങ്ങൾ ഉണ്ടായിരുന്നു. അത് നാസു പറഞ്ഞ കാര്യത്തിൽ നിന്ന് സംശയമുണ്ടാക്കാൻ പോലീസിന് കാരണമായിട്ടുണ്ട്. കൂടാതെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത് ഇത് അപസ്മാരം വന്നതിനെ തുടർന്നുണ്ടായ മരണമല്ല, മറിച്ച് ആഹാര സാധനം തൊണ്ടയിൽ ബാക്കിയായ സമയത്തുണ്ടാകുന്ന ശ്വാസതടസ്സം മൂലം ഉണ്ടായതാണ് എന്നുകൊണ്ടുള്ള ഡോക്ടറുടെ റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ ഡോക്ടറുടെ റിപ്പോർട്ടും കഴുത്തിനും ചെവിക്കും പിന്നിലുള്ള മുറിവുകളും അതേപോലെ നാസുവിന്റെ മൊഴിയും മൂന്നും കൂടി പരിശോധിച്ചു നോക്കുകയാണ് എങ്കിൽ മൂന്നും തമ്മിൽ യാതൊരു ബന്ധവും കാണാൻ സാധിക്കുന്നില്ല എന്നാണ് നാസു പറയുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടവേ യുവതിക്ക് അപസ്മാരം സംഭവിച്ചു എന്നും പിന്നെ അവിടെ നിന്ന് ഞാൻ പോയി, പിന്നെയാണ് ഈ മരിച്ച കാര്യം തനിക്ക് അറിയുന്നത് എന്നാണ് നാസു പറയുന്നത്. പക്ഷേ ഇവിടെ കഴുത്തിനും ചെവിക്കുമുള്ള മുറിവ് അത് പോലീസിനെ കൊണ്ട് കൂടുതൽ അന്വേഷണത്തിലെത്തിക്കും. അതേപോലെ തന്നെ ഡോക്ടറുടെ ഈ നില
നിലപാടും, അതായത് ഭക്ഷണ സാധനങ്ങൾ വായക്കകത്ത് കുടുങ്ങാനുള്ള സാധ്യതയും ഉണ്ട് മരണകാരണത്തിന് എന്ന് പറഞ്ഞ കാര്യവും പോലീസ് ഗൗരവപൂർവ്വം നിരീക്ഷിക്കുന്നുണ്ട്. അതേസമയം കൊല്ലം ബീച്ചിൽ ചില സാമൂഹ്യ വിരുദ്ധരൻ താവളമടിച്ചിട്ടുണ്ട് എന്ന്, അവിടെ എത്തുന്ന ചിലയാളുകളെ ഈ സാമൂഹ്യ വിരുദ്ധർ ഇത്തരം സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി അവരുടെ പണവും മറ്റും കവരാറുണ്ട് എന്നുള്ള ചില ആരോപണങ്ങൾ കൂടിയുള്ള സാഹചര്യത്തിൽ ഈ കേസിൽ അല്ലെങ്കിൽ ഈ യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ദുരൂഹതകൾ നിലനിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.